അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറഞ്ഞ ആ ടെക്നിക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു മെസ് അപ്പോൾ ഒരു മെസ്സേജ് ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് കോഡിംഗ് വഴി കോഡ് ചെയ്തെടുക്കണം എന്നുള്ള ആ ടെക്നിക്കുമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അല്ല അരിത്തമെറ്റിക് കോഡിംഗിൽ തന്നെ ബൈനറി അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ഏരിയകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. ഫസ്റ്റ് കണ്ടൻസ് അങ്ങനെ എന്താണ് അരിത്തമെറ്റിക് കോഡിംഗ്? അതായത് അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഒരു സീക്വൻസ് പോലെ, നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ വാവ്, ഞാൻ ഇപ്പൊ വാവ് എന്ന് വെച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് മൊത്തം നമ്മൾ ഈ സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് എൻകോഡ് ചെയ്തെടുക്കും. അപ്പോ ആ ഒരു അങ്ങനെയുള്ള കോഡിംഗിനെയാണ് അരിത്തമെറ്റിക് കോഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് കംപ്രഷൻ, ഡാറ്റ കംപ്രഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ അരിത്തമെറ്റിക് കോഡിംഗ്. പിന്നെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോഫ്മാൻ കോഡിംഗിന്റെ പല ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിത്തമെറ്റിക് കോഡിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹോഫ്മാൻ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഡാറ്റ കംപ്രഷനിൽ യൂസ് ചെയ്യുന്ന ഒരു കോഡിംഗ് തന്നെയാണ്. പക്ഷെ അവിടെ ഒപ്റ്റിമൽ റേറ്റ് അങ്ങനെ അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക്, അതായത് കുറെ ഡ്രോബാക്ക് ഉണ്ട് അരിത്തമെറ്റിക് കോഡിംഗിന്. അത് ഒപ്റ്റിമൽ റേറ്റ് എന്ന് പറയും, അതേപോലെ ചില സ്ഥലത്ത് ഇന്നെഫിഷ്യന്റ് ആയിരിക്കും, അത്തരത്തിലുള്ള ഡ്രോബാക്സിനൊക്കെ അരിത്തമെറ്റിക് കോഡിംഗ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നത് ഒരു എൻട്രോപ്പി കോഡിംഗ് ആണ് യൂസ് ഇൻ ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ. എൻട്രോപ്പി കോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് മെസ്സേജ് ആണോ എൻകോഡ് ചെയ്യുന്ന ആ മെസ്സേജ് തന്നെ നമ്മൾ എൻകോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴും ഒരു ചേഞ്ച് പോലും ഇല്ലാതെ എക്സാക്ട് ആ മെസ്സേജ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഡിംഗിനെയാണ് നമ്മൾ എൻട്രോപ്പി കോഡിംഗ് എന്ന് പറയുന്നത്. അത് സെൻഡ് ചെയ്ത മെസ്സേജിന് ഒരു അത് ഒട്ടും വേരിയേഷൻ ഇല്ല, അത് സെയിം തന്നെ കിട്ടുന്ന തരത്തിലുള്ള കോഡിംഗ് ആണ് എൻട്രോപ്പി കോഡിംഗ്. അപ്പൊ ഈ ഡാറ്റ കംപ്രഷനിൽ, ഹലോ, കേക്കാണ്ടല്ലോ അല്ലെ? അപ്പോ ഇത്തരത്തിലൊരു ഒരു എൻട്രോപ്പി കോഡാണ് അർത്ഥമെറ്റിക്. അതായത് നമ്മൾ അയക്കുന്ന അതേ മെസ്സേജ് തന്നെ നമുക്ക് ഡീകോഡ് ചെയ്യുമ്പോൾ കിട്ടും, ഒട്ടും മാറ്റമില്ലാതെ സെയിം മെസ്സേജ് തന്നെ കിട്ടും. അപ്പൊ അത്തരത്തിലൊരു കോഡിംഗ് ആണ് അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ കംപ്രഷനിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നു. അത് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പി എൻ ജി, ജെ പി ജി ഫയൽ അങ്ങനെയുള്ള കംപ്രഷനിലാണ് യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അരിത്തമെറ്റിക് കോഡിംഗിന്റെ ഒരു ഹിസ്റ്ററിയാണ്, എങ്ങനെയാണ് ഇത് വന്നത്. അപ്പോ ഫസ്റ്റ് ഈ അരിത്തമെറ്റിക് കോഡിംഗിന്റെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ക്ലോഡ് ഷാനൻ ആണ്. അത് ജസ്റ്റ് അതിനൊരു അദ്ദേഹത്തിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഇതിനെ പറ്റി ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് പറയുമ്പോൾ ഒരു ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ ഒരു ഐഡിയ, ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തു എന്നുള്ള മാത്രമാണ് ക്ലോഡ് ഷാനൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പീറ്റർ ഏലിയാസ്, ഫ്രെഡറിക് ജെനിലിക് അങ്ങനെയുള്ളവരാണ് ബാക്കിയൊക്കെ കൊണ്ടുവന്നത്. ആദ്യം ക്ലോഡ് ഷാനൻ ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആദ്യം പറഞ്ഞു. അതിനുശേഷം വരുന്ന ആളാണ് പീറ്റർ ഏലിയാസ്. പീറ്റർ ഏലിയാസ് 1963 അദ്ദേഹത്തിന്റെ ഒരു അൺപബ്ലിഷ്ഡ് വർക്കിൽ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കാം, ഇങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആ കോഡ് കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്, കാരണം ഈ അദ്ദേഹം കണ്ടു പറഞ്ഞ കാര്യങ്ങൾ ഇംപ്രാക്ടിക്കൽ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഫൈനൈറ്റ് പ്രിസിഷൻ അതേപോലെ ഇൻഫൈനൈറ്റ് ബഫർ സൈസ് ഒക്കെ ആവശ്യമാണ്. ബഫർ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ട ടൈം, അത് അദ്ദേഹത്തിന്റെ ആ ഒരു മെത്തേഡ് അദ്ദേഹം പറഞ്ഞ രീതി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം ആവശ്യമായിരുന്നു. അതേപോലെ പ്രിസിഷൻ
ഇൻഫൈനൈറ്റ് പ്രിസിഷൻ ഒക്കെ ആവശ്യമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അതായത് അരിത്തമെറ്റിക് കോഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ ആയിരുന്നില്ല നമുക്ക്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാമായിരുന്നു, അതായത് ഈ കോഡ് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യും. എന്താ ആ ഒരു, അതായത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷമാണ് ബാക്കിയുള്ളവർ ഇതിന് കൂടുതൽ ഡെവലപ്മെന്റ്സ് നടത്തിയത്. ഫ്രെഡറിക് ജെല്ലിക്ക് 1968 പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒരു അരിത്തമെറ്റിക് കോഡിംഗ് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴും ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് നമുക്ക് വേണ്ട സിറ്റുവേഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പം വ്യക്തമായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം 1976 പാസ്കോയ് അതേപോലെ റിസാനൻ എന്ന് പറഞ്ഞ രണ്ടുപേരും ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവരുന്നത് വരെ ഇതിന്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ, അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എങ്ങനെയാണ് വേണ്ടതെന്നതിനെ പറ്റി ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 1980സിലാണ് അതിന് ശേഷം ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് അതായത് കംപ്രഷനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് 1980സിലാണ്. അപ്പോൾ പാസ്കോയും റസാനനുമാണ് ഇതിന്റെ ശരിക്കും നമ്മൾ എന്താ പറയുക അരിത്തമെറ്റിക് കോഡിംഗ് ഒരു ഇങ്ങനെ യൂസ് ചെയ്യുക അതേപോലെ നല്ലൊരു ഓവർവ്യൂ ഒരു ഐഡിയ പോലെ ശരിക്കും കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ 1980സ് മുതൽ ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട് അരിത്തമെറ്റിക് കോഡിംഗ് എന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ ഇങ്ങനെയാണ് അതിനൊരു ഹിസ്റ്ററി വരുന്നത്. പിന്നെ അടുത്തത് എൻകോഡിംഗ്, നമ്മൾ ഒരു അരിത്തമെറ്റിക് കോഡ് ഇതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കസീവ് അൽഗോരിതം ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് തരും, അപ്പൊ ആ ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, 0-ക്കും 1-നും ഇടയിൽ മെസ്സേജ് തരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജും തന്നിട്ടുണ്ടാവും, അതിലെ യൂസ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റിയും നമുക്ക് തരും. അതായത് നമുക്ക് ഇത് വർക്ക് ചെയ്യണം, ഈ അരിത്തമെറ്റിക് കോഡിംഗ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരണം, മെസ്സേജും തരണം, അതിന്റെ കൂടെയുള്ള പ്രോബബിലിറ്റിയും തരണം, അതായത് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റിയും കൂടെ നമുക്ക് തരും. അപ്പൊ നമ്മള് ഈ പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 0-ഉം 1-ഉം ആ ഒരു നമ്പർ ലൈനിനെ നമ്മൾ ഈ പ്രോബബിലിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ വന്നിട്ട് പറയുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാവും. അത് നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സബ് ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ 0-1-1 ആ റേഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതായത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബബിലിറ്റിക്ക് അനുസരിച്ചാണ്, അതായത് അവരുടെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി. ഫസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് ലെറ്ററിന്റെ പ്രോബബിലിറ്റി തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ 0 മുതൽ അതുവരെ ഫസ്റ്റത്തെ ലെറ്ററിന്റെ റേഞ്ച്, അടുത്ത നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെറ്റർ, അങ്ങനെ നമ്മൾ 0-1 പറഞ്ഞ റേഞ്ചിനെ നമ്മൾ നമ്മളെ എത്ര സിമ്പിൾസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കിയതിന് ശേഷം ഇതിന്റെ അൽഗോരിതം ഒന്നും കൂടെ നോക്കാം, അപ്പോഴത് ശരിക്കും ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡിവൈഡ് ദ ന്യൂമറിക് റേഞ്ച് ഓഫ് റേഞ്ച് 0 to 1 into നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് പ്രസന്റ് ഇൻ ദ മെസ്സേജ് അക്കോർഡിംഗ് ടു ദയർ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റീസ്. നമുക്ക് തന്നിട്ടുള്ള പ്രോബബിലിറ്റീസ് വെച്ചിട്ട് നമ്മൾ 0-1-1 ആ റേഞ്ചിന് നമ്മൾ എത്ര സിമ്പിൾസ് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, അത്രയും സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലെറ്റർ നമ്മുടെ മെസ്സേജിൽ ഫസ്റ്റ് സിമ്പിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സബ് ഇന്റർവെലിനെ എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം അതില് ആ എക്സ്പാൻഡ് ചെയ്ത ആ ഇന്റർവെല്ലിൽ ഈ ഓരോ സിമ്പിൾസിന്റെയും പ്രോബബിലിറ്റി വീണ്ടും കണ്ടുപിടിച്ചിട്ടാണ് ബാക്കി പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് അത് കൂടെ ക്ലിയർ ആക്കിട്ട്. അപ്പോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കൺസിഡർ ദ ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ് വോ കംപ്രസിംഗ് എ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഓ ഡബ്ല്യു എക്സ്ക്ലമേറ്ററി സിമ്പിൾ വിത്ത് പ്രോബബിലിറ്റീസ്, അങ്ങനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്കൊരു പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് നമുക്ക് വേണ്ട മെസ്സേജ് അത് യൂസ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റി ഇത്രയും നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് ഈ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. അതായത് എൻകോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റീസ് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെസ്സേജും തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ലൈനിനെ നമ്മുടെ പ്രോബബിലിറ്റീസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓഡ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സീറോ ടു വൺ എന്ന് പറഞ്ഞ റേഞ്ചില് 0 മുതൽ 0.4 വരെ ഓഡ റേഞ്ച്, 0 to 0.4 എന്ന് പറയുന്ന ഓക്കെ. ആ ഒരു റേഞ്ച് ഓക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അടുത്തത് ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യു എന്ന് പറയുമ്പോൾ 0.5 ആണ് നമുക്ക് പ്രോബബിലിറ്റി തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 0.4 + 0.5, അതായത് 0.9. അപ്പൊ 0.4 മുതൽ 0.9 വരെയാണ് ഡബ്ല്യുവിന്റെ റേഞ്ച്. അടുത്തത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ 0.1. അപ്പൊ നമ്മൾ 0.9 + 0.1 ബാക്കിയില്ല, അത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ, അതായത് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഓക്കെ. പ്രോബബിലിറ്റി വെച്ചിട്ട് അത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് 0 മുതൽ 1 വരെയുള്ള ആ ഒരു ഇന്റർവെല്ലിനെ നമ്മൾ ഓരോ സിമ്പിൾസിന്റെ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഈ നമുക്ക് 3 സിമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്, അപ്പൊ 3 സബ് ഇന്റർവെൽസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റത്തെ ലെറ്റർ ഏതാ വരുന്നത്, ഫസ്റ്റത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ഡബ്ല്യു അല്ലേ വരുന്നത്, വാവ്ല്. നമുക്ക് തന്നിട്ടുള്ള മെസ്സേജ് വാവ്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ സിമ്പിൾ വരുന്ന ഡബ്ല്യു. അപ്പൊ നമ്മൾ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു സബ് ഇന്റർവെല്ല് 0.4 മുതൽ 0.9 വരെ ആ ഒരു ഇന്റർവെല്ലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. 0.4 to 0.9 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ആ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഈ ഇന്റർവെല്ലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 0.4 ഈ ഡബ്ല്യുവിന്റെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞ മെസ്സേജിൽ നമ്മൾ എൻകോഡ് ചെയ്ത് കഴിഞ്ഞു, അതായത് ഡബ്ല്യു എന്ന് പറഞ്ഞ സിമ്പിളിനെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ആ ഒരു അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ റേഞ്ചിൽ വെച്ചിട്ടല്ലേ, ഡബ്ല്യുവിന്റെ 0.4 മുതൽ 0.9 എന്ന് പറഞ്ഞ ആ റേഞ്ചിൽ അതെ. വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡബ്ല്യുവിനെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞത്, ആ ഒരു ന്യൂമറിക് റേഞ്ച് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡബ്ല്യുവിനെ എൻകോഡ് ചെയ്തു എന്ന് പറയാം. പക്ഷെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോഡുകൾ ഒന്നും കിട്ടില്ല, കാരണം അരിത്മെറ്റിക് കോഡിങ്ങില് ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് കിട്ടുള്ളൂ നമ്മുടെ മെസ്സേജിന്. അത് ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു കോഡ് വേർഡ് ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വരെ, അവസാനേ കിട്ടുള്ളൂ. ഏറ്റവും അവസാനം മാത്രമേ ആ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ റേഞ്ചിന് എക്സ്പാൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറസ്പോണ്ടിങ് ലെറ്റേഴ്സിന്റെ എല്ലാം ഈ റേഞ്ചിലുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് അതിന് ഫോർമുലയുണ്ട്. ഇതാണ് ഫസ്റ്റ്, അതായത് ഈ ഡി എന്ന് പറയുന്നത് ഈ റേഞ്ച് 0.4 മുതല് 0.9 വരെയുള്ള ഈ ഒരു ഡിഫറൻസിനെയാണ് ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട്. 0.9 ആണ്, 0.5, അത് ഈ ഒരു റേഞ്ച് ഡിഫറൻസിനെയാണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഈ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഇന്റർവെല്ലിൽ ഓരോ സിമ്പിൾസിന്റെ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണത്. റേഞ്ച് ഓഫ് എ സിമ്പിൾ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, അതായത് ഇന്റർവെല്ല് വരുമ്പോൾ ഇന്റർവെൽ ക്ലോസ് ഇന്റർവെൽ ലോവർ ലിമിറ്റ് നമ്മൾ ലോവർ ലിമിറ്റ് പ്ലസ് ഡി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദി സിമ്പിൾ. അതായത് ഇപ്പൊ റേഞ്ച് ഓഫ് ഫോർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ലോവർ ലിമിറ്റ് നമുക്ക് എന്താ വരുന്നത്, 0.4 അല്ലെ, ഓയുടെ ലോവർ ലിമിറ്റ് വരുന്നത് ലോവർ ലിമിറ്റ്, പിന്നെ ലോവർ ലിമിറ്റ് പ്ലസ് സീറോ, അതായത് 0.4 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു അടുത്ത പ്രോബബിലിറ്റി ഓഫ് ദി സിമ്പിൾ. ഓയുടെ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 0.4 ആയിരുന്നില്ലേ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അടുത്തുന്നില്ല. അപ്പോൾ ഇൻറ്റു 0.4, അതായത് 0.4 to 0.6 വരെയാണ് ഒ എന്ന് പറയുന്ന ആ ലെറ്ററിന്റെ റേഞ്ച് വരുന്നത്. അപ്പോ ഇവിടെ നമ്മള് അതാണ് ഞാൻ അടുത്ത മാർക്ക് ചെയ്യുന്നത്, ഒ എന്ന് പറയുന്ന ലെറ്ററിന്റെ റേഞ്ച് 0.4 മുതൽ 0.6 വരെ. ഈ ഇന്റർവെല്ലിൽ ഒയുടെ റേഞ്ച് വരെ ഈ അതായത് 0.4 മുതൽ 0.6 വരെയാണ്. അടുത്തത് ഇതേപോലെ നമ്മൾ ഡബ്ല്യുവിന്റെ കണ്ടുപിടിക്കാം.
ഡബ്ല്യുവിനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0.6 ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ലോവർ ലിമിറ്റ് വരെ ഏതാ 0.6 ആണ്. ഓ കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0.6 വരും. അപ്പോൾ 0.6 0.6 പ്ലസ് ഡി 0.5 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ദി സിമ്പിൾ. ഓയുടെ പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 0.5 ആയിരുന്നു. അപ്പോൾ W സോറി ഡബ്ല്യുവിൻ്റെ. അപ്പോൾ നമുക്ക് ഇന്റർവെൽ ചെയ്ത് അതായത് റേഞ്ച് ചെയ്ത് കിട്ടും 0.6 ടു 0.85 എന്ന് പറഞ്ഞാൽ റേഞ്ച് കിട്ടും. ഓ ബാക്കി വരുന്നത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഇതേപോലെ കണ്ടുപിടിച്ചാലും ഇതേ റേഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടുക എക്സ്ക്ലമേറ്ററി സിമ്പിളിൻ്റെ. അപ്പൊ നമ്മൾ ഈ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ച് എക്സ്പാൻഡ് ചെയ്തു, അതിന് ഓരോ സിമ്പിൾസിന്റെയും റേഞ്ച് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യുക? അപ്പൊ ഡബ്ല്യു ആണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞു നമുക്കറിയാം. അപ്പൊ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽ ആയിരുന്നു നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. ഇനി വരുന്ന അതെ. അടുത്തത് ഏതായിരുന്നു? ഓ അല്ലേ വരുന്ന അടുത്ത സിമ്പിൾ നമുക്ക്, അത് നമ്മുടെ മെസ്സേജ് വോ എന്നായിരുന്നു. അപ്പൊ ഡബ്ല്യു ഒ ഡബ്ല്യു പിന്നെ ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ. അപ്പൊ ഡബ്ല്യുവിനെ നമ്മൾ ചെയ്തു. ഇനി അടുത്ത നമുക്ക് വരുന്നത് ഒ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽ ആയിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ ഓക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഈ റേഞ്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കേ. ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതിന് ഓരോ ഈ അത് ഈ ഒരു റേഞ്ചില് ഓരോ സിമ്പിൾസിന്റെയും റേഞ്ച് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യും. ഡി ആദ്യം കണ്ടുപിടിച്ചു. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 0.2 വരും. അടുത്തത് റേഞ്ച് ഓഫ് സിമ്പിൾസ് ഓരോന്നും കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ അതേ ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ലോവർ ലിമിറ്റ് ലോവർ ലിമിറ്റ് പ്ലസ് ഡി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദി സിമ്പിൾ. അപ്പൊ നമ്മൾ അത് വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോന്നിൻ്റെയും റേഞ്ച് ഇങ്ങനെ കിട്ടും. അത് ഓയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.4 ടു 0.48. അതേപോലെ ഡബ്ല്യുവിൻ്റെ ഈ റേഞ്ച് അങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ ഡബ്ല്യു ചെയ്തു, അടുത്തത് ഒ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് വീണ്ടും ഡബ്ല്യു ആണ്. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഇൻറ്റർവെല്ലിനെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ്. അതായത് നമ്മൾ ഈ ഡബ്ല്യുവിൻ്റെ ഈ ഇൻറ്റർവെല് എക്സ്പാൻഡ് ചെയ്തു. ഇനി സെയിം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യും. ഓരോന്നിന്റെ റേഞ്ച് കണ്ടുപിടിക്കും. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡി അതേപോലെ ഓരോന്നിന്റെ റേഞ്ച് ഇതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് ഇപ്പൊ നമ്മൾ ഡബ്ല്യു ചെയ്തു, ഒ ചെയ്തു, ഡബ്ല്യു ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന സിമ്പിൾ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ആണ്. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സിമ്പിൾ എന്ന് പറയുന്ന അതിന്റെ റേഞ്ച് 0.58 അതായത് 0.57 ടു 0.58 എന്ന് പറയുന്നതാണ് ഈ എക്സ്ക്ലമേറ്ററി സിമ്പിളിന്റെ റേഞ്ച് വരുന്നത്. അതെ. അപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് വരിക ഈ ഒരു ഇന്റർവെല്ലിന്റെ ഇടയിലാണ്. അത് ലാസ്റ്റ് സിമ്പിൾ നമുക്ക് വരുന്നത് 0.57 ടു 0.58 ആണ്. അപ്പൊ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് ഈ ഒരു ഇന്റർവെല്ലായിരിക്കും കളക്കുക. 0.57 ടു 0.58. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, നമ്മൾ കോഡ് വേർഡ് ആയിട്ട് എടുക്കുക. യൂഷ്വലി നമ്മൾ അത് ഇതിന്റെ ആവറേജ് അതായത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് സാധാരണ നമ്മൾ എടുക്കാറ്. അതാണ് ഈ കോഡ് വേർഡ് നമ്മൾ ഇവിടെ നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ടാഗ് എന്നും കൂടെ പറയാറുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു ഇന്റർവെല്ലിന് നമ്മൾ ഇപ്പോ പാർട്ടീഷൻ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ടാഗ് നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂന്ന് വെച്ചുമ്പോൾ ടാഗ് എന്നും കൂടെ നമ്മൾ അതിനെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ കോഡ് വേർഡ് എന്ന് പറയുന്നത് 0.57 0.58 ഇടയിലായിരിക്കും വരിക. അപ്പം നമ്മൾ അതിന് അതിന്റെ മിഡ് പോയിന്റ് എടുക്കും. മിഡ് പോയിന്റ് എടുക്കണമെന്നില്ല, അതിന്റെ ഇടയിലുള്ള വാല്യൂ ആയാലും ഈ ഇതിന്റെ ഇടയിലുള്ള ഇത് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മിഡ് പോയിന്റ് എടുത്തു എന്ന് മാത്രം. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? വാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഫ്രാക്ഷൻ വാല്യൂ കിട്ടി. അതായത് 0.575 എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് കിട്ടി. അത് നമ്മുടെ മെസ്സേജ് നമ്മൾ എൻകോഡ് ചെയ്തിട്ട് ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിന്റെ അൽഗരിതം ഒന്ന് നോക്കി നോക്കാം. അപ്പൊ ഇതിന്റെ എൻകോഡിംഗ് അൽഗരിതം എന്ന് പറയുന്നത് അൽഗരിതം ഈസ് സിമ്പിൾ വാച്ച് റിക്കസീവ്. ഇറ്റ് ഓപ്പറേറ്റ് ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് അപ്പോൺ ആൻഡ് എൻകോഡ്സ് വൺ ഡാറ്റ സിമ്പിൾ പെർ ഐട്രേഷൻ ഓർ റിക്കഷൻ. ആൻഡ് നമ്മളിപ്പോൾ ചെയ്ത ടൈമിൽ റിക്കേഴ്സീവ് അൽഗരിതമല്ലേ, കാരണം നമ്മളിപ്പോൾ ഓരോ സിമ്പിളിലും ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ഇന്റർവെൽ എക്സ്പാൻഡ് ചെയ്തിട്ടല്ലേ പോകുന്നത്. അറ്റ് എ ടൈം നമ്മൾ ഒരൊറ്റ സിമ്പിളിനല്ലേ എൻകോഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ഇതിന്റെ അൽഗരിതം എന്ന് പറയുന്നത് സിമ്പിൾ വൈസ് റിക്കേഴ്സീവ് ആണ്. പിന്നെ ഓരോ ഐട്രേഷനിലും ഒരൊറ്റ സിമ്പിളിനെ മാത്രമേ നമ്മൾ എൻകോഡ് ചെയ്ത് എടുക്കുന്നുള്ളൂ. അതിപ്പോൾ ഡീകോഡിംഗ് ആയാലും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സീറോ ടു, അതായത് നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സീറോ മുതൽ വൺ വരെയുള്ള ഇന്റർവെല്ലിനെ നമ്മൾ ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതിനെ അതായത് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യുന്നു. അതിനുശേഷം ഓരോന്നിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതെന്താ ഒരു നെസ്റ്റഡ് ഇന്റർവെല്ലിന്റെ പോലെയല്ലേ പോകുന്നത്. അതായത് ഫസ്റ്റ് അത് സീറോ ടു വണ്ണിന്റെ ഇടയിൽ നമ്മൾ ഒരു ഇന്റർവെൽ ചൂസ് ചെയ്യും, അതിന് ആ ഇന്റർവെൽ എക്സ്പാൻഡ് ചെയ്യും, അതിന്റെ ഉള്ളിൽ വേറൊരു ഇന്റർവെല്ലിനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോ പിന്നെ അതേപോലെ തന്നെ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ നെസ്റ്റഡ് ഇന്റർവെൽസ് പോലെയാണ് പോകുന്നത്. അത്രയും അത് ഈ സിമ്പിൾ വൈസ് റിക്കേഴ്സീവ് ആണ് ഇങ്ങനെ സീറോ ടു വൺ ഈ റേഞ്ച് അത്രയാണ് അൽഗോരിതം വെച്ച് നമുക്ക് പറയാവുന്നത്. ഇങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് അവസാനത്തെ സിമ്പിളിനെ വരെ എൻകോഡ് ചെയ്യുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോവും. അപ്പൊ ഏറ്റവും അവസാനത്തെ സിമ്പിളിൽ വരെ നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് കിട്ടുന്നത്. പിന്നെ പ്രൊസീജിയർ നമ്മളിപ്പോ ചെയ്ത അതേ കാര്യം തന്നെ. അടുത്തത് ഡീകോഡിംഗ്. അപ്പോൾ ഡീകോഡിംഗ് പറയുമ്പോൾ നമ്മൾ ഇതേ ചെയ്ത് സെയിം കാര്യം തന്നെ റിവേഴ്സ് ആയിട്ട് ചെയ്യാം. അതായത് നമുക്ക് തന്നിട്ടുണ്ടാവും എങ്ങനെയാ, നമ്മുടെ മെസ്സേജിന് ഒരു കോഡ് വേർഡും തന്നിട്ടുണ്ടാവും, ഇതേപോലെ പ്രോബബിലിറ്റിയും നമുക്ക് തന്നിട്ടുണ്ടാവും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് അറിയില്ലല്ലോ ഏതൊക്കെ സിമ്പിൾസ് ആ യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മുടെ ആ കോഡ് വേർഡും വേണം, ആ സിമ്പിൾസും പ്രോബബിലിറ്റിയും തന്നിട്ടുള്ള ആ ഒരു ടേബിളും കൂടെ നമുക്ക് തരണം. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ എൻകോഡ് ചെയ്ത് അതേപോലെ തന്നെ സീറോ വൺ എന്ന് പറഞ്ഞ റേഞ്ചിനെ നേരത്തെ ഡിവൈഡ് ചെയ്ത് അതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള ആ ഫ്രാക്ഷണൽ വാല്യൂ ഇല്ലേ, ആ വാല്യൂ ഇതില് ഏത് ഇന്റർവെല്ലിലാണ് കിടക്കുന്നത് നോക്കൂ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അതേ പ്രോബ്ലം തന്നെയാണ്, ഡീകോഡ് ചെയ്താലും അതേ മെസ്സേജ് തന്നെ കിട്ടും നമുക്കറിയാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ പ്രോബ്ലം തന്നെയാണ് ഡീകോഡ് ചെയ്യാനും എടുക്കുന്നത്. അപ്പൊ ഡീകോഡ് ചെയ്ത മെസ്സേജ് 0.575 വിത്ത് പ്രോബബിലിറ്റിയും കൂടെ നമുക്ക് തന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ സിമ്പലാണ് ഉപയോഗിച്ചെന്ന് തരുമോ? അതായത് ഈ പ്രോബബിലിറ്റി മെസ്സേജിൽ ഉപയോഗിച്ചിട്ടുള്ള മെസ്സേജിൽ ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ നമുക്ക് ഇത് മാത്രം തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സിമ്പിൾസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നോ എന്താ നമുക്കറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ മെസ്സേജിന്റെ അതായത് ഈ ഒരു കോഡ് വേർഡും തരണം, അതേപോലെ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് പ്രോബബിലിറ്റിയും തരണം. എത്ര പ്രാവശ്യം യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ആ സിമ്പിൾസും അതിന്റെ പ്രോബബിലിറ്റിയും കൂടി തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അതേപോലെ തന്നെ 0 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ നമ്മൾ ആ പ്രോബബിലിറ്റീസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, പാർട്ടീഷൻ ചെയ്തു. ഓരോ ഇന്റർവെൽ ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു, അതിന് കറസ്പോണ്ട് അതായത് ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയ റേഞ്ചും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള കോഡ് വേർഡ് 0.575 ആയിരുന്നു. അപ്പോ ഈ ഒരു കോഡ് വേർഡ് ഇതിൽ ഏത് ഇന്റർവെല്ലാണ് കിടക്കുന്നത് നോക്കും. ഇപ്പൊ ഇതെവിടെ വരുന്ന 0.575 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ വരുന്നത് ഈ ഡബ്ല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ടാമത്തെ ഇന്റർവെല്ലല്ലേ വരുന്നത്, അതായത് ഇവിടെയാണ് ആ വാല്യൂ വരുന്നത് 0.575 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ആയിരിക്കും, നമ്മുടെ മെസ്സേജിലെ ഫസ്റ്റ് ലെറ്റർ ഡബ്ല്യു ആയിരിക്കും. അതായത് ഈ വാല്യൂ ഏത് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏത് ഇന്റർവെല്ലാണോ വരുന്നത്
അത് ആ ഒരു ഇന്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിമ്പിൾ ആയിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ലെറ്റർ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ്. അപ്പൊ അടുത്തത് ഇനി അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ ഇന്റർവെല് വരുന്നത് 0.4 to 0.9 എന്ന് പറയുന്ന ആ ഒരു ഇന്റർവെല്ലാണ്. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ വരുന്ന ഡബ്ല്യു ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ലെറ്റർ ഡബ്ല്യു ആണ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അപ്പൊ ആ ഡബ്ല്യുവിന്റെ ഇന്റർവെല് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ വാല്യൂ അതിന്റെ ഏത് ഇന്റർവെല്ലാണ് വരുന്നത് നോക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് ഓരോന്നിന്റെയും റേഞ്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ആ റേഞ്ച് ഇപ്പൊ നമുക്ക് 3 ഇന്റർവെല് കിട്ടിയല്ലോ, അതില് ഈ വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കും. അപ്പൊ അതില് ഈ വാല്യൂ വരുന്നത് എവിടെയാ? ഇവിടെയാണ്, 0.4 to 0.6 ഇടയിലാണ്. അപ്പൊ നമുക്ക് അപ്പൊ നെക്സ്റ്റ് ലെറ്റർ നമ്മൾ എന്തായിരിക്കും? ഒ എന്ന് പറഞ്ഞ ലെറ്റർ ആയിരിക്കും. ഞാൻ നെക്സ്റ്റ് ഒ ആയിരിക്കും. ഇനി അടുത്ത് ഇതേപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒ എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. ഓയുടെ ആ ഒരു റേഞ്ചിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് ഓരോ സിമ്പിൾസിന്റെ ഈ റേഞ്ച് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എൻകോഡിംഗ് യൂസ് ചെയ്ത അതേ ഇക്വേഷൻ ആണ്. അപ്പൊ അതേ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോന്നിന്റെ റേഞ്ച് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ഇത് ഈ വാല്യൂ 0.575 എവിടെയാ വരുന്നത് നോക്കും. അപ്പൊ ഇതിന് ഇപ്പൊ അത് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഞാൻ 0.482 to 0.58 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് നമ്മുടെ 0.575 എന്നാണ് നമ്മുടെ കോഡ് വേർഡ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും നെക്സ്റ്റ് ലെറ്റർ? വീണ്ടും ഡബ്ല്യു ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇതേപോലെ തന്നെ അപ്പൊ ഡബ്ല്യുവിന്റെ റേഞ്ചിനെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 0.575 എന്നുള്ളത് എവിടെയാ നോക്കും. അത് നേരെ വരെ 0.8 ഇന്റർവെല്ലിന്റെ ഇടയിലായിരിക്കും വരിക. അപ്പൊ അടുത്ത സിമ്പിൾ നമ്മുടെ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ അവർ മെസ്സേജ് കറസ്പോണ്ട് ടു ദ കോഡ് 0.57 എന്ന് പറഞ്ഞത് വാവ് എന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഡീകോഡിംഗ് പോകുന്നത്. അതായത് നമുക്ക് നമുക്ക് തന്നിട്ടുള്ള കോഡ് ഏത് ഇന്റർവെല്ലാണ് നോക്കി നോക്കി നോക്കിയിട്ട് അങ്ങനെയാണ് ഡീകോഡിംഗ് പോകുന്നത്. അപ്പൊ ഡീകോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനസ്സിലായോ? അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ വല്ല സംശയമുണ്ടോ? ഓക്കെ. അപ്പോ പക്ഷെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ഡീകോഡിംഗ് പ്രോസസ്സില്? അതായത് നമുക്ക് ഇവിടെ ഡീകോഡ് ചെയ്ത് പോകുമ്പോ നമ്മുടെ മെസ്സേജ് ഇപ്പൊ നമുക്ക് എവിടെ 0.5 അതാണ് പ്രശ്നം. നിർത്താറായോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാക്ട് 0.575 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണില്ല. അപ്പോ ഇത് ഇവിടെ വെച്ച് നിർത്താൻ നമുക്കറിയില്ല. ചിലപ്പോ ഇനി നമ്മൾ ചെയ്തു പോകുമ്പോ വീണ്ടും ഡബ്ല്യു ഓയോ എക്സ്ക്ലമേറ്ററി സിമ്പലോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം എന്ന് പറയാലോ. നമ്മളിത് വീണ്ടും ഇതിന്റെ നമുക്കിപ്പോ കിട്ടി 0.57 to 0.58 ഈ ഇന്റർവെല്ലിൽ ഇനി നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വേറെ ഇതിനേക്കുള്ള ഇടയിലാണ് നമുക്ക് കിട്ടും. അപ്പൊ അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുക, എവിടെ വെച്ച് നിർത്തണം നമുക്ക് ഇപ്പൊ അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് മിഡ് വാല്യൂ, അതായത് നമ്മുടെ ടാഗ് നമ്മള് ഇതിന് മിഡ് പോയിന്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്, അതായത് ഇപ്പൊ നമ്മള് ആദ്യം ടാഗ് എൻകോഡിംഗിൽ ടാഗ് എങ്ങനെയാ ചൂസ് ചെയ്തത്? മിഡ് പോയിന്റ് അല്ലേ ചൂസ് ചെയ്തത്. അപ്പൊ മിഡ് പോയിന്റ് എടുക്കുന്ന കേസിൽ നമ്മള് അതിന് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് ഡിഫറൻസ് ഇന്റർവെല്ലിന്റെ ഡിഫറ ലെങ്ത് എന്ന് പറയുന്നത് അതിന് ഡബിൾ, അതായത് നമുക്ക് തന്നിട്ടുള്ള കോഡ് വേർഡിന് ഇൻറ്റു 2 ചെയ്യുക. അപ്പോ ആ ഒരു ലെങ്ത് ഇന്റർവെല്ലിന്റെ ലെങ്ത് വരുന്നത് ഏതാണോ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നിർത്തുക. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എങ്ങനെയാ 0.575, ഇതിനെ ഇൻറ്റു 2 ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് കിട്ടുമല്ലോ. അങ്ങനെയും മനസ്സിലാക്കിയിട്ട് നിർത്താം. പക്ഷെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാഗ് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ മിഡ് വാല്യൂ തന്നെ ചൂസ് ചെയ്തോളന്നില്ല. ആ ഒരു ഇന്റർവെല്ലിൽ ഏത് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ടാഗ് ആയിട്ട് ചൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിഡ് വാല്യൂ അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താറായി അങ്ങനെയും ഈ ഒരു മോഡലിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അതാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അത്തരം കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമ്പലും കൂടെ യൂസ് ചെയ്യും. എൻഡ് ഓഫ് ഫയൽ, അതായത് EOF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലും കൂടെ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തരുന്ന ടൈമിൽ തന്നെ നമ്മൾ സിമ്പൽ, ഇതിപ്പോൾ നമ്മൾ ABC എന്ന് പറഞ്ഞ മൂന്ന് ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ അവസാനം നമുക്ക് EOF എന്ന് പറഞ്ഞ ഒരു സിമ്പലും കൂടെ തരും, അതിന് കറസ്പോണ്ടിങ് ഉള്ള പ്രോബബിലിറ്റിയും തരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ EOF വരെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ നമുക്ക് നിർത്താം. അതായത് EOF എന്ന് പറഞ്ഞുകൊണ്ട് എൻഡ് ഓഫ് ഫയൽ, അതായത് ഇവിടെ വരെ ആ മെസ്സേജ് ഉള്ളൂ എന്നുള്ളതാണ് EOF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് EOFന്റെ റേഞ്ചിലാണ് നമ്മുടെ വാല്യൂ വന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ ഡീകോഡിങ് പ്രോസസ്സ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി ഇതുവരെയാണ് ഈ മെസ്സേജ് ഉള്ളത് മനസ്സിലാക്കാം. അപ്പോ അങ്ങനെ കൂടെ നമുക്ക് ക്വസ്റ്റ്യന് തരും. അത് മിക്ക ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഡീകോഡ് ചെയ്യാനുള്ളതിലും അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുമ്പോഴോ, ഡീകോഡ് ചെയ്യുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്താൽ പോലെ എൻകോഡിങ് പ്രോബ്ലത്തിലും കൂടെ നമ്മളിത് യൂസ് ചെയ്യാണ്ട്. പെട്ടെന്ന് ഡീകോഡിങ്ങിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് എൻകോഡിങ് മുതൽ തന്നെ EOF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ ഒരു സിമ്പലും കൂടെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പ്രോബബിലിറ്റി നമുക്ക് സെൻഡ് ചെയ്യുന്ന ടൈമിൽ അതും കൂടെ നമ്മൾ സെൻഡ് ചെയ്തെടുത്ത് തരണം. അപ്പൊ നമുക്കിപ്പോ എന്താണ്, നമ്മൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ നമ്മുടെ മെസ്സേജ് ഉണ്ടായിരിക്കും, അല്ലോ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്രോബബിലിറ്റി ടേബിൾ അല്ല പ്രോബബിലിറ്റിയും കൂടെ നമുക്ക് സെൻഡ് ചെയ്യും. അപ്പൊ നമ്മളത് എൻകോഡ് ചെയ്യും, അത് കഴിഞ്ഞ് എൻകോഡ് ചെയ്തതിന് ശേഷം അത് റിസീവർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്ന ടൈമിൽ എൻകോഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു കോഡ് വേർഡും നമ്മൾ അയക്കും, അതേപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ പ്രോബബിലിറ്റി ടേബിള്. അപ്പോൾ ആ സിമ്പിള് ഏതൊക്കെ സിമ്പിൾ യൂസ് ചെയ്തെന്നുള്ളതിന് വേണ്ടിയിട്ട് ആ സിമ്പിൾ അതിന്റെ പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ അയക്കും. അപ്പോൾ അയച്ച് ഈ പ്രോബബിലിറ്റിയുടെ ഈ ഒരു ടേബിളും ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള കോഡ് വേർഡും വെച്ചിട്ട് റിസീവർ ഇത് ഡീകോഡ് ചെയ്തെടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ സെയിം എക്സാക്ട് അതേ മെസ്സേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു മാറ്റവും ഇല്ലാതെ കിട്ടുന്നത്. അതാണ് നമ്മൾ എൻട്രോപ്പി കോഡിംഗ് ആണെന്ന്, ഇറ്റ്സ് എ ഫോം ഓഫ് എൻട്രോപ്പി കോഡിംഗ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്താലും ഈ മെസ്സേജില് ഒരു മാറ്റവും വരില്ല. പിന്നെ ഒരു കാര്യം നമുക്ക് ഇതിൽ നോക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോ തന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾസ് തന്നു, പക്ഷെ നമ്മൾ തന്ന അതേ ഓർഡറിലല്ലേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പ്രോബബിലിറ്റി ടേബിൾ തന്നപ്പോ OW! സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, അതേ ഓർഡറിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നതും. അതെ, ഇനി അഥവാ നമ്മളിപ്പോ ഈ ഓർഡർ അറേഞ്ച് ചെയ്തു, അതായത് OW! സിമ്പിൾ എന്നുള്ളതിന് പകരം ഞാൻ അപ്പോ WW! സിമ്പിൾ ഓ എന്നുള്ള ആ റേഞ്ചിനനുസരിച്ചാണ് ഇത് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ മെസ്സേജ് തന്നെ കിട്ടില്ല. അതായത് ഇപ്പോ ജസ്റ്റ് ആദ്യം W ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ലെറ്റർ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ വിചാരിക്കും. അപ്പൊ 0 മുതൽ 0.5 വരെ W അപ്പൊ ഇന്റർവെൽസ് മാറും. അപ്പൊ ഇന്റർവെൽസ് മാറുമ്പോ നമുക്ക് ഡീകോഡ് ചെയ്തിരുന്ന മെസ്സേജും മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ആ പ്രോബബിലിറ്റി ടേബിളില് തന്നിട്ടുള്ള അതേ ഓർഡറിൽ വേണം നമ്മള് ഡീകോഡ് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്യാനും. അതുപോലെ നമ്മൾ അയക്കുമ്പോൾ അത് എൻകോഡ് ചെയ്യുന്ന ടൈമിൽ അത്ര പ്രശ്നം വരും, പക്ഷെ ഡീകോഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് അതേ മെസ്സേജ് ഇങ്ങനെയല്ല ആ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഇതിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ഓർഡർ ഫോളോ ചെയ്യുന്നത്. ഓർഡർ എങ്ങനെ നമ്മൾ എടുക്കുന്നത് ഈ തന്നിട്ട് ഓർഡറിൽ എങ്ങാനും മാറ്റി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുദ്ദേശിച്ച അതായത് സെൻഡ് ചെയ്ത മെസ്സേജ് നമുക്ക് എന്തായാലും കിട്ടില്ല. അതും ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്നത് എക്സിബിലിറ്റി, പിന്നെ സ്ട്രീം ബേസ്ഡ് എൻകോഡിങ്, നോൺ ബ്ലോക്ക് കോഡ്സ്, പിന്നെ അത് ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ, ഫ്ലെക്സിബിലിറ്റി, ഒപ്റ്റിമാലിറ്റി, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ എക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ കപ്പാസിറ്റി ഓഫ് ബീങ് ബെൻഡ്, അതായത് നമുക്കിത്
ഏത് മെത്തേഡ് ഒരു സീക്വൻസും ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു സീക്വൻസ് നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള മെസ്സേജ് വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ഉണ്ടാകാൻ പറ്റും. അതായത് പ്രോബബിലിറ്റി സീക്വൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് തരം മോഡലിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അരിത്മെറ്റിക് കോഡിങ് നമ്മൾ മെസ്സേജ് തരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി സീക്വൻസും കൂടെ തരികയാണ്, അതായത് ഒരു ടേബിളും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഈ അരിത്മെറ്റിക് കോഡിങ് യൂസ് ചെയ്തൂടെ? നമുക്കിവിടെ ആകപ്പാടെ അതെ, വേണ്ടത് എന്താണ്? നമുക്ക് ലെറ്റേഴ്സും വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. അതൊക്കെയാണ്. അതെ, അപ്പോൾ അത് നമ്മൾ അത് രണ്ടും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ശരി. ഈ ഫ്ലെക്സിബിലിറ്റി എക്സിബിലിറ്റി അതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ സ്ട്രീം ബേസ്ഡ് കോഡിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതിൽ തന്നെ നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റയിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും നമ്മൾ നടത്തുന്നില്ല. എന്തൊക്കെ ഡാറ്റസ് നമ്മൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഡാറ്റ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് അതെ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ട്രീം ബേസ് കോഡിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ബ്ലോക്ക് കോഡാണ്. നോൺ ബ്ലോക്ക് കോഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈം ഒരൊറ്റ സിമ്പിള് മാത്രമല്ലേ എൻകോഡ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒരൊറ്റ സിമ്പിള് മാത്രം നമ്മൾ എൻകോഡ് ചെയ്യും. ഓരോ ലെറ്റേഴ്സ് ആണ് അല്ലേ? അത് ഓരോ പ്രോസസ്സും ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ല. അല്ല, ഒരൊറ്റ സിമ്പിളിനെ മാത്രം നമ്മൾ എൻകോഡ് ചെയ്തെടുക്കും. പിന്നെ അവസാനം നമ്മൾ അതായത് ഒരു ബ്ലോക്കിന് മൊത്തം അറ്റ് എ ടൈം നമ്മൾ ചെയ്യേണ്ട ഓരോ സിമ്പിള് വെച്ചിട്ട് ആണ് നമ്മൾ എൻകോഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അവസാനം നമുക്ക് ഏറ്റവും അവസാനം മാത്രമാണ് നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ആ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഡ് വേർഡ് കിട്ടുന്നത്. അപ്പോൾ ഒറ്റ ടൈം ഒറ്റ സിമ്പിളിനെ മാത്രം നമ്മൾ എൻകോഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ പ്രോസസ്സ് പോകുന്നതുകൊണ്ടാണ് അത് നോൺ ബ്ലോക്ക് കോഡാണെന്ന് പറയുന്നത്. പിന്നെ ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ. ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രോപ്പി കോഡിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷനിലാണ് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കംപ്രഷനിൽ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം ഒക്കർ ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം ഒക്കർ ചെയ്യുന്ന സിമ്പിൾസിന് നമ്മൾ ഏറ്റവും കുറഞ്ഞ ബിറ്റുമായിട്ട് ബിറ്റ്സ് കൊടുക്കുകയും അതായത് ഏറ്റവും കുറച്ച് ബിറ്റ് ആയിട്ടുള്ളതായിട്ട് കൊടുക്കും. അതായത് വളരെ കുറച്ച് മാത്രം ഒക്കർ ചെയ്യുന്ന ലെറ്റേഴ്സിന് അങ്ങനെയാണ് കംപ്രഷൻ പോകുന്നത്. ആ ഒരു ഫയലിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇമേജ് കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ കംപ്രസ് ചെയ്യുന്ന ടൈമിൽ ഈ പിക്സൽസ് വെച്ചിട്ട് ഒക്കെ അല്ലേ നമ്മൾ അവിടെ പറയാറുള്ളത്. അപ്പൊ നമ്മൾ ഇത് അതെ. കംപ്രസ് ചെയ്യുന്ന റെഡ് പിക്സൽ റെഡ് പിക്സൽ റെഡ് പിക്സൽ എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നതിന് പകരം ഇപ്പൊ ഒരു 10 റെഡ് പിക്സൽ അങ്ങനെ ഒന്നിച്ച് അതായത് അങ്ങനെ കംപ്രസ് ചെയ്യ അങ്ങനെയൊക്കെയാണ് നമ്മൾ കംപ്രഷന്റെ പ്രോസസ്സ് പോണത്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിത്മെറ്റിക് കോഡിംഗ് ഇല്ല ബൈനറി അരിത്മെറ്റിക് കോഡിംഗും കൂടെ വരുന്നുണ്ടെന്ന്. അവിടെയാണ് നമ്മൾ ഈ ബിറ്റിന്റെ കാര്യമൊക്കെ കൂടുതൽ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് ഏറ്റവും കുറഞ്ഞ ബിറ്റ് ഏറ്റവും കുറച്ച് ബിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും റെയർ ആയിട്ട് ഒക്കെ അറിയുന്ന സിമ്പിൾസിന് നമ്മൾ കുറച്ചുകൂടെ വലിയ ബിറ്റ് വെച്ചിട്ട് കൂടി അങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്ക് ആണ് അവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ ആണ് ഈ അരിത്മെറ്റിക് കോഡിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലൂസ്ലെസ് ഡാറ്റ കംപ്രഷനില് ഈ ബൈനറി അരിത്മെറ്റിക് കോഡിംഗ് ആണ് അവിടെ കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡിംഗ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ ആണ് ഈ അരിത്മെറ്റിക് കോഡിംഗ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൽ അതായത് യൂഷ്വൽ മീനിങ് തന്നെ ഡീകോഡിങ് മിനിമം ആവറേജ് കോഡ് വേർഡ് ലെങ്ത് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ബൈനറിയുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അത് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ 0 to 1 എന്ന് പറഞ്ഞ ആ റേഞ്ച് ആയിരുന്നു നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നിൻ്റെ റേഞ്ചസ് ഓരോ സിമ്പിൾസിൻ്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ട്
അത് നമ്മൾ ഓരോ ഷ്രിങ്ക് ചെയ്ത് വരില്ലേ, നമ്മൾ അതായത് ഫസ്റ്റ് 0 1 കംപ്ലീറ്റ് എടുത്തു, അതിനുശേഷം നമ്മൾ ഡബ്ല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് എടുത്തു, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഓക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും ഡബ്ല്യൂ. അതായത് നമ്മുടെ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് വരികയാണ്. അത് നമ്മൾ ഇൻ്റർവെൽസ് ഷ്രിങ്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതായത് നമ്മൾ കാൽക്കുലേഷനിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം ഇത് ഒരു ചെറിയ വാല്യൂവിലുള്ള ചേഞ്ച്, നമ്മളിപ്പോൾ ഒരു പോയിന്റിന്റെ മാറ്റം വരുമ്പോഴും നമുക്ക് അത് ഫൈൻഡ് ചെയ്ത് വരുമ്പോൾ വലിയ നല്ലൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ മെസ്സേജ് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെസിമലില് 0.575 എന്നുള്ള ഒരു 0 ഡെസിമലിന് ശേഷം ഒരു 5-6 ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ഡിജിറ്റിൽ ചേഞ്ച് വന്നാലും നമ്മൾ ഈ ഒരു ആ കോഡ് വരുന്ന ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വരുന്ന വാല്യൂവിൽ വലിയ നല്ലൊരു ചേഞ്ച് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രിസൈസ്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ അത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ബേസിൽ ബാക്കി ഇന്റർവെൽസ് ഒക്കെ നമ്മളിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഡീകോഡ് ചെയ്ത് കിട്ടുന്ന മെസ്സേജ്, നമ്മൾ ഡീകോഡ് ചെയ്ത് കിട്ടുന്ന കോഡ് വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പൊ അത് ഹൈ പ്രിസിഷൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. അടുത്തത് നമ്മുടെ ഔട്ട്പുട്ട്, നമുക്ക് ഒരു ഓരോ സിമ്പിൾസും എൻകോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. കംപ്ലീറ്റ് നമ്മുടെ മെസ്സേജ് എൻകോഡ് ചെയ്തതിനു ശേഷമല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള നോക്കാനുള്ള ഒരിതും കൂടെ ഇല്ല. കാരണം നേരെ ഔട്ട്പുട്ട് ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പുവർ എറർ റെസിസ്റ്റന്റ് ആണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതായത് ആ കോഡ് വേർഡിൽ തന്നെ നല്ലൊരു ചേഞ്ച് വരും. അപ്പോൾ അത് അതുകൊണ്ടാണ് പുവർ എറർ റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഇത് ബൈനറിയിലാണ് വരുന്നത്. ബൈനറിയിൽ നമ്മളിപ്പോൾ ഒരു 0 ഉം 1 ഉം ഇന്റർചേഞ്ച് ചെയ്ത് അതായത് 0 ഉം 1 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതല്ലോ നല്ല അതായത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുവർ എറർ റെസിസ്റ്റന്റ് ആണ് ഈ ഒരു അരിത്മെറ്റിക് കോഡിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡ്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിലും മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈം വരും. അപ്പോൾ അതുകൊണ്ടാണ് ടെൻസ് ടു ബി സ്ലോ, അതുകൊണ്ട് വളരെ ടൈം എടുത്ത് ചെയ്യും വേണം. കാരണം നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഹൈ പ്രിസിഷൻ ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് ചെയ്തുണ്ടാക്കുമ്പോൾ അതിനുള്ള ടൈം, അതായത് ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണെന്ന്. പിന്നെ പ്രിഫിക്സ് കോഡ്, നമുക്ക് ആകെപ്പാട് കിട്ടുന്നത് ഈ അവസാനം കിട്ടുന്ന ഈ ഒരു കോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് മുന്നേ പ്രിഫിക്സ് കോഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. ഈ പ്രിഫിക്സ് കോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഹോഫ്മാൻ കോഡിങ്ങിന്റെ പല ഡ്രോബാക്സ് ഓവർകം ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹോഫ്മാൻ കോഡിങ്ങിൽ നമ്മൾ പ്രിഫിക്സ് കോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പലയിടത്തും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു അരിത്മെറ്റിക് കോഡിങ് അവിടെയൊക്കെ യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അന്ന് പ്രിഫിക്സ് കോഡ് ഇത് ഇവിടെ ഇറ്റ് ഡസ് നോട്ട് ഇൻ ജനറൽ പ്രൊഡ്യൂസ് എ പ്രിഫിക്സ് കോഡ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഞാൻ റെഫറൻസ് കഴിഞ്ഞു. താങ്ക് യു. ഹലോ, ഈ പറഞ്ഞ ടെക്നിക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ഇല്ല. അത് ഞാൻ ഈ ഒരു ടെക്നിക്ക് അരിത്മെറ്റിക് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്ക് എങ്ങനെ കോഡ് ചെയ്യാം എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നുള്ള ഒരു ആ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു ഹിസ്റ്ററി അതേപോലെ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് അഡ്വാൻറ്റേജ് അങ്ങനെയുള്ളതും കൂടെ പറഞ്ഞു തന്നില്ല. ആ ഒരു ടെക്നിക്കാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. സംശയം ഉണ്ടോ എന്തെങ്കിലും? ടെക്നിക്ക് നന്നായി തന്നെ പറഞ്ഞു. സംശയം ഉണ്ടോ പറഞ്ഞതിന്? ഇല്ല ഇല്ല ഇല്ല. ഹലോ, സാർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ താങ്ക് യു ലാസ്റ്റ് ലിമിറ്റേഷനിലേക്ക് ഒന്ന് പോകുമോ? ലിമിറ്റേഷൻ
ഈ പ്യുവർ എറർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ അത് തന്നെ അത് തന്നെ. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. പുവർ ആണ്. അതെനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. പുവർ ആണ്. ഒന്ന് ടൈപ്പ് ചെയ്യോ എനിക്ക് കേൾക്കാൻ മേല. ഹലോ സർ, അത് പുവറാണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മിസ്റ്റേക്ക് പറ്റിയതാണ്. നമ്മളിത് സ്ലോ ആണെന്നൊക്കെ എങ്ങനെയാ കുട്ടിയെ പറയാ? ചുമ്മാ ചോദിക്കാ ഞാൻ ഒരു. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് വരുന്ന ടൈമില് ഇവര് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ നമുക്കത് സ്ലോ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എഴുതി ചെയ്യുന്ന ടൈമിലൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവർ പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് വാല്യൂസിനനുസരിച്ച് അത് ആ പ്രോസസ്സ് പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. അതോ അവിടെ നമുക്ക് എന്തായാലും സ്ലോ ആന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിത് റെഫർ ചെയ്ത ടൈമിൽ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെയുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ ഞാനത് അത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളു. ഓക്കെ, അപ്പൊ പിന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് സ്കൂൾ. സ്റ്റോപ്പ് ചെയ്യട്ടെ. ആ ഓക്കെ, ഇനി ഇനി ആരാ ഉള്ളെ? തീർന്നു എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്കൊരു പരീക്ഷ എഴുതണ്ടേ? അരി പോയാ പരീക്ഷ എഴുതണെന്ന് വെച്ചതോടെ പോയാ. എങ്ങനാ? എന്താണ്? ഹലോ. അപ്പൊ നാളെ തൊട്ട് എങ്ങനെ പരിപാടി? അതുകൂടെ ഒന്ന് പറയൂ നമുക്ക്. ഞാൻ ഒരു കാര്യം, ഞാൻ എന്തായാലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം നമ്മളെ ക്ലാസ് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ക്ലാസ്സിൽ കയറാനേ പറ്റൂല. ക്ലാസ് തീർന്നിട്ടൊന്നുമില്ല. നമുക്ക് എന്താണെങ്കിലും ഹലോ. ആ നമുക്ക്